മച്ചന്മാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കിടിലൻ സ്പോട്ടിലാണ്. അപ്പം നിങ്ങൾ കരുതും ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. അല്ല, നമുക്ക് ഇത്തരത്തിലുള്ള കിഡു സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് എല്ലാം പരിചയപ്പെടുത്തുന്ന നമ്മുടെ കിഡു ഫുഡ് വ്ളോഗേഴ്സിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേരൊന്ന് സൂരജ്. ഏതാണ് യൂട്യൂബ് ചാനൽ? ഫുഡി. അൽ ഫുഡി. അഞ്ജന. നമ്മൾ ഈറ്റ് വാൻഡ്രം. ജിയോ ഫുഡ് തെറാപ്പി. എന്താണ് തിരുവനന്തപുരത്ത് മൊത്തത്തിലുള്ള ഒരു ഫുഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ? ട്രിവാൻഡ്രത്ത് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഫുഡ് അവൈലബിൾ ആണ് ഇപ്പോൾ നിലവിൽ. ഓരോ ദിവസം കഴിയുമോറും ഓരോ പുതിയ പുതിയ ഫുഡ് സ്പോട്ടുകൾ വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. സാധാരണ പണ്ടത്ത് കുറച്ച് നാൾ മുമ്പ് വരെ ആൾക്കാർ അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ ക്യുസീൻസ് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. അത് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് ഓരോ ദിവസം കഴിയുമോറും. തിരുവനന്തപുരത്ത് ഒരു 5 വർഷം മുന്നേ ഉള്ള തിരുവനന്തപുരത്തെ ഫുഡ് സീനും ഇന്നത്തെ ഫുഡ് സീനും നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വ്യത്യാസം തന്നെയുണ്ട്. പണ്ട് കൂടുതലും തിരുവനന്തപുരം സ്റ്റൈൽ ഫുഡും കുറച്ചുകൂടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കുറച്ച് ഭാഗത്തുള്ള ഫുഡ് മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അത് ഗ്രോയിങ് സ്റ്റേജിലാണ്. നമ്മൾ ഈ ഡെവലപ്പിംഗ് നേഷൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമ്മൾ അങ്ങ് കംപ്ലീറ്റ്ലി എത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് ക്വിസീൻസും റെസ്റ്റോറൻസും ടൈപ്പ് ഓഫ് കഫേസും വരാനുണ്ട്. പക്ഷേ എ ഗുഡ് സ്റ്റാർട്ട്. വാട്ട് അബൌട്ട് യു? ഇതൊക്കെ തന്നെ, സെയിം തന്നെ എല്ലായിടത്തും. തിരുവനന്തപുരത്ത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം നമ്മൾ കഴിച്ച് വരുമ്പം പുതിയ പുതിയ ടേസ്റ്റുകളാണ്. അതുകൊണ്ട് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നില്ല. എല്ലാം നല്ല അടിപൊളി ഫുഡുകൾ തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം കഴിച്ചു, അതെന്തായാലും എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് റെക്കമെൻഡ് ചെയ്യണം തോന്നി ഏതെങ്കിലും ഒന്നുണ്ടോ? ട്രിവാൻഡ്രത്തെ സംബന്ധിച്ച് ബാക്കി ജില്ലക്കാർക്ക് ഈ ദോശ രാത്രി കാലങ്ങളിൽ തട്ടുകടകളിലെ മറ്റേ രസവടയൊക്കെ കിട്ടുന്നത് അത് ട്രിവാൻഡ്രത്താണല്ലോ മെയിൻലി. അതുപോലെ തന്നെ കേത്തൽ ചിക്കൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ട്രിവാൻഡ്രത്തിന് മാത്രം. ബോളി, ട്രിവാൻഡ്ര സദ്യ, ഇത്ര ഐറ്റംസാണ് ട്രിവാൻഡ്രത്തിൻ്റെ എന്ന് പറയാൻ ഒരു സ്പെഷ്യലായ സാധനങ്ങൾ. ഞാൻ പറയുവാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പേര് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ് അറ്റ് വേണ്ട നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവാർഡ്സും കൂടെ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ കംപ്ലീറ്റ്ലി മെമ്പർ ചോയ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന വ്ളോഗേഴ്സിനോട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തിരുവനന്തപുരത്ത് വരുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തെ രുചികൾ തേടി തിരുവനന്തപുരത്തേക്ക് വരാതിരിക്കുക. തിരുവനന്തപുരത്തിൻ്റെ തനതായ രുചി തേടി വരിക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരത്തിന് ഒരു തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ള ഫുഡുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ട്രൈ ചെയ്യുക. കാരാവട, അടാവിയൽ, ബോളി പാൽപ്പായസം, ഇതൊക്കെ തേടി വരുമ്പോഴത്തേക്കും നമ്മുടെ സദ്യ, തിരുവനന്തപുരം സദ്യ. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്തുണ്ട് എന്ന് കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് വന്ന് ഫുഡ് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. തിരുവനന്തപുരത്തിൻ്റെ ഫുഡ് കുറച്ച് പോരാന്നുള്ള പലരും അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ട്, മറ്റ് ജില്ലകളിലുള്ളവരൊക്കെ ഞാൻ പറയുമ്പോൾ. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 വർഷം 8-8 വേണം തുടങ്ങിയിട്ട് തുടങ്ങിയ സമയത്തോട്ട് നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയും. പുറത്തത്തെ രുചികൾ തേടി തിരുവനന്തപുരത്ത് വരാതിരിക്കുക. പക്ഷേ അതും ചെയ്യാം കേട്ടോ. ഇപ്പോൾ തമിഴ് സ്റ്റൈൽ ബിരിയാണി ഒരുപാട് കിട്ടുന്നത് തിരുവനന്തപുരത്താണ്. പല ടൈപ്പ്, ചെന്നൈ ബിരിയാണിയുണ്ട്, തലപ്പാക്കട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ ഗോവയിൽ പോവാണെങ്കിലും അല്ലെങ്കിൽ മുംബൈ പോകണമെങ്കിലും അവിടെ എന്ത് ഫുഡ് കിട്ടും തപ്പിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അത് പക്ഷേ തിരുവനന്തപുരത്തേക്ക് കാണുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചു, പൈനാപ്പിൾ നമ്മൾ ബിരിയാണിയിലിടും. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഫുഡിൻ്റെ കൾച്ചറാണ്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തിൻ്റേതായ ഉള്ള ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടാവിയൽ, കാരാവട, ഇതൊന്നും എക്സ്പ്ലോർഡ് അല്ല, അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത്. മട്ടന് ഭയങ്കര ഫേമസ് ആണ് തിരുവനന്തപുരം, കൊല്ലവും തിരുവനന്തപുരം. ഇവിടെ വന്നിട്ട് മട്ടൻ കഴിക്കാതെ വെറും ചിക്കൻ ഫ്രൈയും കഴിക്കാം. പക്ഷേ ഒരുപാട് പോപ്പുലറായ സാധനം മാത്രം കഴിച്ചിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക. ഓക്കെ, തിരുവനന്തപുരം ബിരിയാണിയെ പറ്റി എന്താണ് അഭിപ്രായം? ബിരിയാണി നല്ല ബിരിയാണിയാണ്. ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു നിർത്തും. ഒരു പ്രത്യേക തരം ശീലമാണ്. ഒരാള് ഹൈപ്പ് പറയണതും അല്ലെങ്കിൽ താത്തി പറഞ്ഞതും ഇങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഇപ്പം ഇവർ പറഞ്ഞ കണക്ക് ഇപ്പം കുറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞല്ല. അതിപ്പോൾ എല്ലാ ജില്ലകളിലാണെങ്കിലും അതേപോലെ നല്ല ഫുഡും ഉണ്ടാവും, മോശം ഫുഡും ഉണ്ടാവും. അപ്പോൾ ഇവിടെ അതുപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ചിലർക്ക് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഫുഡും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇരിക്കും. നമ്മൾ നല്ല ഫുഡ് തേടി പോയി കഴിക്കും, അത്രേ ഉള്ളൂ. ഈ മലബാർ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡാണ് അല്ലേ? ഇതൊരു ബ്രാൻഡായി കണ്ടിട്ടില്ല. ട്രിവാൻഡ്രം ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. മലബാറി ബിരിയാണി, മലബാറി ഐറ്റംസ് ആണ് കുറെ കൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബ്രാൻഡ് അല്ലാതാവുന്നത്? എല്ലാം അവൈലബിൾ ആയതുകൊണ്ടായിരിക്കണം. കാരണം എല്ലാ ജില്ലകളിലും അവരുടേതാന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇപ്പം നിലവിൽ. ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നതാണ് കിട്ടാതായിട്ടുള്ള ഈ കേരളത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. എൻ്റെ ഒരുപാട് പേരുണ്ട് പല ജില്ലകളിൽ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും അവിടുത്തെ നാട്ടുകാരുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ കുറച്ച് കടകളിൽ കയറി കഴിച്ചിട്ട് പറയും ഇതായിരുന്നു ട്രിവാൻഡ്രത്തെ ഫുഡ് എന്ന് ചോദിക്കും. അതല്ല ആക്ച്വലി,
അതെനിക്ക് പറയാനുള്ള ട്രെയിൻ വന്നിറങ്ങിയാൽ ബസ് വന്നിറങ്ങിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള രണ്ട് കടയിൽ കയറിയിട്ട് കഴിച്ച് പറയും അയ്യേ ഇതിനാണോ ഇതാണ് ട്രിവാൻഡ്രം ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ്. ഇതല്ല, ഒരുപാട് ഔട്ട്സ്കേർട്സിൽ ഒരുപാട് നല്ല ഹിഡൻ ജെംസ് ഉള്ള സ്ഥലമാണ് ട്രിവാൻഡ്രം. പക്ഷേ ശരിക്കും ഹണ്ട് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ബ്രാൻഡ് ആവാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഐഡിയ ഇല്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടില് ഒരു ബ്രാൻഡാണ് ട്രിവാൻഡ്രം. ഇതുപോലെ ഫുഡ് ബ്ലോഗ്സ് വന്നതിന് ശേഷം പ്രധാനപ്പെട്ട ഈ കുക്കറി ഷോസ് ഒക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ ഒരു 1 മിനിറ്റ് 2 മിനിറ്റിൽ ചെയ്യുന്ന സാധനമാണ് കുറെ കൂടെ റീച്ച് ആവുന്നത്. അപ്പോൾ കുക്കറി ഷോകളൊക്കെ താരതമ്യേന കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച്. അത് എന്തുകൊണ്ടായിരിക്കാം? കുക്കറി ഷോസ് ടി വിയിൽ കുറവാണ്, യൂട്യൂബിൽ കൂടുതലാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഷൻ ഡെഫിഷ്യൻസി ആയിരിക്കണം. കാരണം നമ്മൾ പെട്ടെന്ന് ഇപ്പം എല്ലാവരുടെ ലൈഫ് ബിസിയാണ്, ആരും അങ്ങനെ കോവിഡ് സമയത്ത് പക്ഷേ ഇതിൻ്റെ ഒരു ഇൻക്രീസ് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഷവർമ വീട്ടിലുണ്ടാക്കുന്നു, ബിരിയാണി വീട്ടിലുണ്ടാക്കുന്നു, കടയിൽ കിട്ടുന്ന എല്ലാം നമ്മൾ ഷവായ പൊറോട്ട, ആൾക്കാർ പൊറോട്ട അടിക്കുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു കൂടുതൽ. ഇത് ടൈമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ. കാരണം ഇരുന്ന് അത് ട്രൈ ചെയ്യാനുള്ള ടൈം. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ആൾക്കാർ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടാണ് കുക്കറി ഷോസിനെ കാണിക്കുന്നത്. കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻഫോഗ്രാഫിക്സ് ഒക്കെ വെച്ച് എഡിറ്റ്സിൽ കുറേ കളറ് കൊണ്ടുവരിക. നമ്മളും ബേസിക്കലി കൊച്ചു പിള്ളേരെ പോലെയാണ്. ഇപ്പം കൊച്ചുപിള്ളേർക്ക് കാർട്ടൂണിൽ കുറേ കളേഴ്സ്, കുറേ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും ഗ്രാസ്പ് ചെയ്യും. നമ്മളിപ്പോൾ അതേ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് റീല് 1 മിനിറ്റ് 29 സെക്കൻഡ് നമുക്ക് റീൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും നമ്മളത് എങ്ങനെ 60 സെക്കൻഡിൽ ഉണ്ടാക്കി തീർക്കാമെന്നാണ് ആലോചിക്കുന്നത്. കാരണം ആൾക്കാർ ഫുൾ വീഡിയോ കാണും. ചിലപ്പോൾ അറ്റൻഷൻ സ്പാൻ ആയിരിക്കാം, ചിലപ്പോൾ ടൈം അവൈലബിലിറ്റി കാണാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഇരുന്ന് ടി വിയുടെ മുന്നിലിരുന്ന് ചാനൽ മാറ്റി കാണാനുള്ള ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റ്, ആ ഒരു ക്ഷമ ഇപ്പോൾ ആർക്കും ഇല്ലാത്തതുകൊണ്ടും ആവാം. എവിടെയെങ്കിലും കയറി ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയിട്ടുണ്ടോ? പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചിട്ട് ഫുഡ് മച്ചാനെ ഇത് അടിപൊളിയാണ് നൈസാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ബ്ലോഗ് തുടങ്ങിയ ശേഷം പൈസ കൊടുക്കാതെ അല്ലാതെ മുന്നേ പോയിട്ടുണ്ട്. അത് എന്താ ചെയ്യാൻ പറയുകയാണ്, മുന്നേ ഞാൻ പോയിട്ടുണ്ട്. കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചില കടകളിലൊക്കെ പോയി കഴിക്കും, എന്നിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടങ്ങ് പോകും. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, ഇപ്പം എവിടെ പോയാലും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യൂല. ഈ കിടിലം അതുപോലെ തന്നെ സ്പോട്ട് എന്നുള്ള പേരുകളൊക്കെ നിങ്ങൾ ഫുഡ് ബ്ലോഗേഴ്സ് വന്നതിന് ശേഷമാണ് കുറെ കൂടെ ആളുകൾ ആ ഒരു എന്താ പറയുക, ആ ഒരു വാക്കുകളോട് കുറെ കൂടെ ഫെമിലിയർ ആയത്. അതിനെ പറ്റി എന്ത് തോന്നുന്നു? അതിന് മുന്നേ ഇത്രയും കിടിലം അച്ഛന്മാർ അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളൊരു ഓക്കെ. ഈറ്റ് ട്രിവാൻഡ്രത്തിൽ നമ്മൾ ഒരു അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാറില്ല. വീഡിയോസിൽ ഒരിടത്ത് പോലും നല്ലതാണ്, ടേസ്റ്റിയാണ് ഇങ്ങനത്തെ അഡ്ജക്റ്റീവ്സ് ഒന്നും കാണത്തില്ല. ഞാനത് കഷ്ടപ്പെട്ട് പറഞ്ഞാൽ പോലും അതിനെ ഫ്ലാഗ് ചെയ്തിട്ട് പിന്നെ എന്നെ കൊണ്ടുപോയി എടുപ്പിക്കും. കാരണം നമ്മൾ സബ്ജക്റ്റീവാണ് ടേസ്റ്റ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഈറ്റിലെ ഏത് പോസ്റ്റ് നോക്കിയാലും അറിയാം, അതിനകത്ത് വന്ന് നമ്മൾ നെഗറ്റീവ്സ് പോലും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്, ആൾക്കാരാണ് നമ്മൾ നാലുപേരും. അപ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഇതിവിടെ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ അറിയിക്കുകയാണ്. നമ്മൾ ഫുഡ് സീനെ ഗ്രോ ചെയ്യാൻ നോക്കുകയാണ്. ഒരു മാനേജ്മെൻറ്റ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഒരു പരിപാടി നടത്തുന്നതെന്ന് നമുക്ക് ഇത്രയും വർഷം കൊണ്ട് അറിയാം. അതിനകത്ത് പോകുന്ന പൈസ, അതിനകത്ത് പോകുന്ന എഫേർട്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് വരുമ്പോൾ പോലും നമ്മൾ അവരോട് അഡ്രസ് ചെയ്യാറാണ് പതിവ്. അത്ര നെഗറ്റീവ് ആണ് നമ്മൾ വീഡിയോ ചെയ്യാറുമില്ല. അങ്ങനെ ഞാനും ഉപയോഗിക്കുന്ന മസ്റ്ററൈ എന്നൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡിന് ആണെങ്കിൽ ഞാൻ പറയും മസ്റ്ററൈ. അല്ലെങ്കിൽ ഞാനത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ, അങ്ങനെയേ പറയാറുള്ളൂ. അല്ലാതെ ആ ഫുഡിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ട സാധനത്തിന് മാത്രമേ ഉള്ളൂ. പൊതുവേ ഒരു ധാരണയുണ്ട് എല്ലാവർക്കും, മറ്റേ എല്ലാ അടിപൊളിയാണ് മസ്റ്റർ ചെയ്യാന്ന് വ്ളോഗേഴ്സ് പൊതുവേ പറയുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ചെയ്യാറില്ല, ഇവിടെ മിക്ക വ്ളോഗേഴ്സ് അങ്ങനെ ചെയ്യാറില്ല. ജെനുവിൻ റിവ്യൂ തന്നെയാണ് പറയാറ്. ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി 10 ഐറ്റംസ് ആയി കൊണ്ടുവന്നിരുന്നത്, ചിലപ്പോൾ അതിൽ 3-4 ഐറ്റംസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുള്ളൂ. 10 ഐറ്റം ഷൂട്ട് ചെയ്യും കഷ്ടപ്പെട്ടിരുന്നത്, പക്ഷേ ബാക്കി 7 ഐറ്റംസും നമുക്ക് കാണിക്കാൻ കൂടി പറ്റത്തില്ലായിരിക്കും. അതിൻ്റെ അകത്ത് കാണിക്കത്തില്ല, മീൻസ് അതിന് ക്വാളിറ്റി കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയും സോറി, ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പ്രൊമോഷൻ ചെയ്ത് അവർക്ക് കച്ചവടമുണ്ടാക്കി കൊടുക്കുകയാണ്. സോ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ജെനുവിനിറ്റി നോക്കാറുണ്ട് എപ്പോഴും. അങ്ങനെ എല്ലാ ഫുഡും അടിപൊളി. പിന്നെ ഈ ടൈം യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ചും കൂടെ അതൊന്ന് നല്ലതാണ്, കുറച്ചും അത് ആരും അറിയാതെ പോകരുത് എന്നറിയാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്ത് പറയുമായിരിക്കും. വെറുതെ ഹൈപ്പല്ല, നല്ലതായതുകൊണ്ട് ഹൈപ്പ് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ കനത്തിൽ വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും? നല്ല കനത്തിലുണ്ടെന്ന് കേട്ടു. എനിക്ക് കനത്തിലുണ്ട്, കിട്ടുന്നുണ്ട്. അത് തന്നെയാണോ പ്രധാനപ്പെട്ട വരുമാന മാർഗം, അതോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുണ്ടോ? ഇപ്പൊ അതാണ് മെയിൻ വരുമാനം. ഇത് പാഷൻ ആയിട്ട് ചെയ്യുന്നതാണോ അതോ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ തന്നെ പോകാനാണോ പ്ലാൻ ചെയ്യുന്നത്? പാഷൻ എന്ന് പറയാൻ പറ്റില്ല, പ്രൊഫഷൻ തന്നെയാണ്. വാട്ട് അബൌട്ട് യു? നമ്മൾ 4 പേരാണ് ഈറ്റട്രിവാൻഡ്രത്തിൽ. ഞാൻ, അസ്ലം, വിനയ്, അരവിന്ദ്. അരവിന്ദാണ് ഗ്രൂപ്പ് തുടങ്ങിയത്. നമുക്ക് 4 പേർക്കും വേറെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. ഇത് നമ്മൾ സൈഡിൽ നമ്മൾ പെയ്ഡ് പ്രൊമോസ് ചെയ്യാറുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയത്തില്ല. ഓപ്പണായിട്ട് നമ്മൾ അതിനകത്ത് പെയ്ഡ് എന്ന് ഇടാറുമുണ്ട് എല്ലാ വീഡിയോയും. ഹാഷ്ടാഗ് നോക്കിയാൽ മതി. ഇത് ഒരു സെക്ടർ ഓഫ് വരുമാനമാണ്, പക്ഷെ കൂടുതലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇൻറ്റേൺസിനും ക്യാമറയ്ക്കും എഡിറ്റേഴ്സിനുമാണ് പോകുന്നത്. ഇതിൽ നിന്ന് എടുക്കുന്ന നമ്മൾ ഒരു ഫണ്ട് നമ്മൾ കൂടുതലും ഇതിനകത്ത് തന്നെ നമ്മൾ അവാർഡ്സ് ചെയ്യുന്നുണ്ട്, മീറ്റപ്പ്സ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യാറാണ് പതിവ്. നമ്മൾ 4 പേരും അതിൽ നിന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. കാരണം നമ്മുടെ 4 പേരുടെയും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വേറെ ബിസിനസ്സാണ്.
ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കമ്പനിയിൽ ഇൻറ്റീരിയർ ഫർണിഷിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു 2 ഇയേഴ്സായിട്ട് ഓൺ ബിസിനസ്സാണ്, ഓൺ ഫേമാണ്. പാർട്ട് ടൈമായിട്ട് ഒരു പാഷൻ പുറത്ത് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞത് ഞാൻ പെയ്ഡ് പ്രൊമോഷനാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് പെയ്ഡ് പ്രൊമോഷനിലോട്ട് കടന്നത്. കാരണം ആദ്യമൊന്നും ഞാൻ ചെയ്യില്ല, ഭക്ഷണത്തെ ഇഷ്ടപ്പെട്ട് പോയി കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ പൈസ ഒന്നും മേടിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിൽ നല്ല ചിലവുണ്ട്, കാരണം പെട്രോൾ അടിക്കണം, പെട്രോൾ അടി മുതൽ അങ്ങ് ഫുൾ ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ജോലിയുണ്ട്, അതിനാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് മെയിൻ സെക്ടറായിട്ട് കാണുന്നില്ല, പാഷനായിട്ടാണ് പോകുന്നത്. എന്നാലും ജെനുവിനിറ്റി വിട്ട് കളിക്കാറില്ല. ഇതുപോലെ ജെനുവിനിറ്റി പറഞ്ഞാലാണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ അടിപൊളി ബെസ്റ്റ് എന്നിട്ടിട്ട് അങ്ങനെ എല്ലാം എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഒരുപാട് വിളിച്ചിട്ടുണ്ട്. അല്ല, ചെവി പൊട്ടാറുള്ള തെറികൾ വരെ കമന്റിൽ വരാറുണ്ട്. വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഡയറക്റ്റ് പറഞ്ഞത് തെറിയൊന്നും വിളിച്ചിട്ടില്ല, തെറി വിളിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നിങ്ങളുടെ വീഡിയോ കണ്ട് പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ പറഞ്ഞ റിവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല അതിനകത്തുനിന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ. അപ്പോൾ ഇനി അതിലൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്, എൻ്റെ ടേസ്റ്റ് ബഡ്സ് ആയിരിക്കില്ല മറ്റൊരാളുടെ ടേസ്റ്റ് ബഡ്സ്. അതെല്ലാവരും പറഞ്ഞ ക്ലീഷ ഡയലോഗാണ്, എന്നാലും അതും പറയണമല്ലോ. ഞാൻ കഴിച്ചെന്ന് എന്തായിരുന്നോ, ഞാൻ പോയ ഡേ, ആ ഡേ എന്തായിരുന്നു എൻ്റെ ടേസ്റ്റ്, അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ അത് കണ്ട് ഒരു 70%+ എനിക്ക് ഗുഡ് റിവ്യൂ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല തന്നെയാണെന്നാണ്. തിരിച്ചാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കാം. ഒരു 100 പേര് നല്ലത് പറയുമ്പോൾ ഒരു 10 പേരാണ് മോശം പറയുന്നത്. അത് പറയും, പറയാൻ വേണ്ടി പറയുന്നവരുണ്ട്. ഈ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഇട്ടു, ഓൾമോസ്റ്റ് 2 ലാക്സോളം വ്യൂസ് കിട്ടി. അതിനകത്ത് ഒരു 200-ഇത്ര കമൻസ് ഉണ്ടായിരുന്നു, അതിന് 100 കമൻറ്റ് നെഗറ്റീവാണ് വന്നത്. പക്ഷേ ഞാൻ പോയത് നല്ല ഫുഡ്, എൻ്റെ കൂടെ ഒരു 6 പേരുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർക്കെല്ലാവർക്കും ഞാൻ എല്ലാവരും പേഴ്സണലി ചോദിച്ചു, അതൊക്കെ നല്ലതല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ബിരിയാണി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, നല്ലതായിരുന്നു. പക്ഷേ അതിന് ശേഷം പോയവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഞാൻ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് അത് റെസ്റ്റോറൻറ്റിൻ്റെ കുഴപ്പമാണോ, ഷെഫിൻ്റെ കുഴപ്പമാണോ, എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാറില്ല, പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല. കാരണം ഒരു ബ്ലോഗർ ഇടുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു നമുക്കൊരു പ്രീ കൺസീവ് നോഷൻ ഉണ്ട്, നമ്മൾ നല്ലതാണ് പറയാൻ പോകുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ നെഗറ്റീവ് ഉള്ള സാധനങ്ങൾ പ്രൊമോട്ട് എന്ന് ഇടാറുമില്ല. നമ്മൾ അപ്പം തന്നെ പറയും ഈ വീഡിയോ ഇറക്കുന്നില്ല, നിങ്ങളൊന്ന് വർക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഈ വീഡിയോ ഇറക്കാം എന്ന് നമ്മൾ ഷെൽഫ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷേ ചീത്തവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിൽ വെച്ചിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ. ഇപ്പോൾ പുതിയതായിട്ട് ഇത് കണ്ട് ഫുഡ് ബ്ലോഗിങ് ചെയ്ത് ഒരു 300-400 ഫോളോവേഴ്സായിട്ട് ഇരിക്കുന്നവരോടും കൂടെ ചേർത്ത് പറയുകയാണ്, നിങ്ങൾ വേഗം വളരും. കാരണം ഇപ്പോൾ ഫുഡ് ബ്ലോഗിങ് ഭയങ്കര പോപ്പുലറായ ഒരു സംഭവമാണ്, മിനിറ്റിനകത്ത് ചിലപ്പോൾ 100K ആയിരിക്കും. ആ ഒരു ജേർണിയിൽ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. ചീത്തവിളി എന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചീത്ത വിളിക്കും. എസ്പെഷ്യലി ഒരു ഫീമെയിലും കൂടെ ആണെങ്കിൽ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വേണ്ടായിരുന്നു എന്നിങ്ങനെ ആലോചിക്കും. പക്ഷെ നമുക്ക് നെഗറ്റീവ് കിട്ടുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇത് റൈറ്റ് ആവണമെന്നില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടക്കുന്നത് പറഞ്ഞാൽ നെഗറ്റീവ് വരുമ്പോൾ എവിടെയെങ്കിലും, എന്നാൽ എക്സ്ട്രീം നെഗറ്റീവ്സ് അല്ല, ഈ 10% നെഗറ്റിവിറ്റി വരുമ്പോൾ യു ആർ ഡൂയിങ് സംതിങ് റൈറ്റ്, പീപ്പിൾ ആർ വാച്ചിങ് യു എന്ന് പറയുന്നത് നമുക്കൊരു അക്കൗണ്ടബിലിറ്റിയും കൂടെ വരുന്നുണ്ടെന്നുള്ള പോസിറ്റീവ് രീതിയിൽ ചിന്തിച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വളരുന്നത്. അവരിങ്ങനെ പറഞ്ഞു, അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചില ഉപയോഗിച്ച വാക്കുകൾ ആരെങ്കിലും ട്രിഗർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫുഡ് ചിലപ്പോൾ അവർ ഫാമിലി ആയിട്ട് പോയി കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അവരുടെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് ജിയോ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇതിന് വേണ്ടി ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ അത് മാറ്റി വെച്ചൊരു ജെനുവൻ നെഗറ്റീവ് എഫക്റ്റ് വരുന്നവർ നമ്മളത് കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മളവരോട് പറയും, ചേട്ടാ കുറച്ചുകൂടെ മാന്യമായ ഭാഷയിൽ സംസാരിക്കില്ലേ ചേച്ചി, കുറച്ചുകൂടെ മാന്യമായ ഭാഷ സംസാരിക്കും, നമുക്കിത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നിങ്ങളുടെ പ്രൊഫൈലും കാണുന്നുണ്ട്, നിങ്ങൾക്കിത് മാനേജ്മെൻ്റ് എടുത്ത് പറയണമെങ്കിൽ നമ്മൾ നിങ്ങളെ മുട്ടിച്ച് തരാം, നിങ്ങളത് ഏറ്റെടുത്തു. ഇനി മാനേജ്മെൻറ്റ് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു നെഗറ്റീവ് വന്നാൽ അവർക്കത് വർക്ക് ചെയ്യണം. പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ് എല്ലാവരും മറ്റേ ഓണേഴ്സ് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നെഗറ്റീവ് ഇസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ്. കേൾക്കേണ്ടത് നമ്മൾ കേൾക്കും, ഇഗ്നോർ ചെയ്യേണ്ടത് നമ്മൾ കണ്ണടച്ചങ്ങ് വിട്ട് കളയും. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പേഴ്സണലായിട്ട് ഒരുപാട് ബേഡായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഒരാൾ തന്നെ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, കമൻറ്റായിട്ടാണെങ്കിലും. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണാതെയും ചുമ്മാ മെസ്സേജ് അയക്കും. അതായത് ഈ ഫുഡ് കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും അവർ കഴിക്കാൻ പോയാലും പോയില്ലെങ്കിലും ചുമ്മാ ഒരാളെ താക്കാൻ വേണ്ടി ചുമ്മാ അവർ ബാഡ് കമൻറ്റ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നാലും ചുമ്മാ ചേർന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മിക്കത് ഇവരൊന്നും പോയി കഴിക്കില്ല നേരെ.
അല്ലാതെ ആരെങ്കിലും ഒരാൾ കമൻറ്റ് കണ്ടിട്ട് ചുമ്മാ കമൻറ്റ് ഇടുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ കാണുന്നു പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ മോശം ഇത് മാത്രമല്ല, ഇപ്പം കൂടെ ആരെങ്കിലും ഒരു പെങ്കൊച്ചിരിക്കുകയാണ്, അത് കഴിച്ചപ്പോൾ ഇച്ചിരി മയണോയിസ് ഇവിടെ ആയിരിക്കുകയാണ്, അപ്പം അങ്ങനെ തരത്തിൽ വരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ നിലവിൽ. ഫുഡ് ഇങ്ങനെ ഒരുപാടൊക്കെ ഫുഡ് എടുത്ത് വെച്ച് കഴിക്കുമ്പം ചിലർക്ക് അസൂയ പോലെ ഉണ്ട്, എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്നില്ലല്ല അപ്പോൾ ഇവൻ കഴിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് കയറിയിട്ട് എന്തെങ്കിലും മോശപ്പെട്ട് കമൻ്റ് ഇടും. ഒരു വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ഷോപ്പായിരിക്കും, അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഫുഡ് ബ്ലോഗർ എന്നിട്ട് വീഡിയോ ഇടുമ്പോഴായിരിക്കും റീച്ച് വരണം, അപ്പോൾ അവർക്കിത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഒരു 10 ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു 100 ബിരിയാണി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഫുഡിൻ്റെ ക്വാളിറ്റി പോവും, അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, പിന്നെ ആൾക്കാർ വരുമ്പോൾ ഫുഡ് മോശമാവാം. പിന്നെ ചിലയിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പുകാരൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല ഫുഡ് നമുക്ക് സെർവ് ചെയ്യും, പിന്നെ അവർ കൊടുക്കുന്നത് ശ്രദ്ധിക്കില്ല. കാരണം ഈ ഓണറൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും, പിന്നെ ഈ ഓണർ മാറിക്കഴിഞ്ഞാൽ സ്റ്റാഫുകളെല്ലാം തോന്നിയ പോലെ ചെയ്യും, അപ്പം ഫുഡ് മോശമാവും. നമ്മൾ പോസ്റ്റ് ഇടുന്ന എല്ലാം പെയ്ഡാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, അത് സത്യമല്ല. ഒരു നമ്മളൊരു 40% പെയ്ഡ് ചെയ്യുകയാണെങ്കിൽ 60% അൺപെയ്ഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 40% പെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ, ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊമോഷൻ, യൂസ് ചെയ്ത എക്സാക്ട് വേർഡ്സ്, നമ്മൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവർക്ക് കച്ചവടം കൂടുന്നു, ആ ഒരു രീതിയിലുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ മിക്കതും ഇപ്പോൾ ഈ ചെറിയ ചെറിയ കടകളൊക്കെ നമ്മൾ ചിലപ്പോൾ വെറുതെ കഴിക്കാൻ പോകുമ്പോൾ ആ കൂടെ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഈ സംഭവം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്യാമറ ചെയ്യുന്ന പയ്യൻ കാണും കഴിക്കാനായിട്ട്, ഇൻറ്റേൺ കാണും, നമ്മൾ അപ്പോൾ തന്നെ മൈക്കെടുത്ത് ആ ഇത് കൊള്ളാം ഇതങ്ങ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കും, എന്നിട്ട് അത് പിന്നെ ഇടപ്പഴകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, കാരണം ഈ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ പെയ്ഡെന്നുള്ളതിൻ്റെ പെയ്ഡ് എടുത്ത് എഴുതാറുണ്ട്, പക്ഷേ അത് അല്ലെങ്കിൽ പോലും ഒരു നല്ല സ്ഥലം നമ്മൾ പോയി കഴിച്ച് ജെനുവിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു കടയായിരിക്കാം, അവിടെയും ചിത്തവിളി കേൾക്കും. നിങ്ങൾ പോയി കാശ് കൊടുക്കാതെ കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി, ബില്ലൊക്കെ എല്ലായിടത്തും ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഈയിടെയായിട്ട് സ്റ്റോറി ഇടുമ്പോഴൊക്കെ നമ്മൾ ബില്ലും കൂടെ ഫോട്ടോ എടുത്ത് വെക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ കുഞ്ഞു കുട്ടികൾ മുതലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ധാരണ മനസ്സിലുണ്ട്, ഫുഡ് ബ്ലോഗർ ആയാൽ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. പറയരുത്, അത് ഒരുപാട് തരത്തിൽ അങ്ങനെ നെഗറ്റീവ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മീൻസ് അങ്ങനെ പലരും ചെയ്തിട്ട് നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ പേരും പറഞ്ഞ് വന്നു, ഫുഡ് ബ്ലോഗറാണ്, 128 ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, പിള്ളേരുണ്ട്, ഇപ്പോഴത്തെ കുറേ പുതിയ പിള്ളേരുണ്ട്. റെസ്റ്റോറൻ്റ് അല്ല, ട്രിവാൻഡ്രം മൊത്തത്തിനെ ഹൈലൈറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിനുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്തും പറഞ്ഞ് ഒരുപാട് സ്പോട്ട് ഉണ്ട്, അറിയാതെ പോകരുതായാലും എല്ലാവർക്കും ബിസിനസ് വേണം, എല്ലാവരും വളരണം, അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. എന്തായാലും അടിപൊളിയാവട്ടെ, ഇനിയും ഇതുപോലുള്ള രുചി വൈവിധ്യങ്ങളായിട്ട് ഞങ്ങളെ എല്ലാവരെയും കൊതി ഊറിപ്പിക്കും വിധം വീഡിയോകൾ ഇടുക, നന്നായി ചെയ്യാൻ പറ്റട്ടെ, അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, thank you so much. Thank you.